ഇസ്രായേലിന്റെ പേരുകേട്ട പ്രതിരോധ സംവിധാനമായിരുന്നു അയൺ ഡോം. അയൺ ഡോം ഇസ്രായേലി ജനങ്ങളെ സംരക്ഷിക്കും എന്നൊരു വിശ്വാസം ഇസ്രായേലുകാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അയൺഡോമിന്മേല് ഇസ്രായേലി ജനങ്ങൾ പുലർത്തിയിരുന്ന വിശ്വാസമൊക്കെ തകർന്ന് തരിപ്പണമായി. ഹമാസ് ആദ്യമായി ആക്രമണം നടത്തിയപ്പോൾ അയൺഡോം കണ്ണടച്ചു. അതിനുശേഷം പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടായി. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായ ആക്രമണങ്ങൾ, അപ്പോഴൊന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അയൺഡോമിന് കഴിഞ്ഞില്ല. ഇപ്പോൾ ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. ആക്രമണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയാൽ മതി. ഈ സാഹചര്യത്തിൽ അമേരിക്ക തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു. സർവനാശമാണ് ഇസ്രായേലിന് കാത്തിരിക്കുന്നത്. തങ്ങൾക്ക് ആയുധങ്ങൾ നൽകാൻ കഴിയും, സൈനികരെ നൽകാൻ കഴിയും. അതിനപ്പുറം ഇറാന്റെ പ്രതികാര ദാഹത്തെ അടക്കാൻ തങ്ങൾക്ക് ആകില്ല. ഇസ്രായേൽ ജനത, അതായത് ജൂതന്മാർ, ഒരു കാലത്ത് അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ പേടിപ്പെടുത്താത്ത വികാരത്തിന്റെ ഒക്കെ പ്രതീകമായിരുന്നു. അവർക്ക് പേടി ഇല്ലായിരുന്നു. അവർ ഇപ്പോൾ പേടിക്കുകയാണ്. ഭൂഗർഭ അറകളിലേക്ക് അവർ ചേക്കേറുന്നു, ബങ്കറുകളിലേക്ക് ചേക്കേറുന്നു. ബങ്കറുകളിലേക്ക് ചേക്കേറിക്കൊണ്ട് അവർ അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത അവസ്ഥ. ഇസ്രായേൽ പൌരന്മാർ, ജൂതന്മാർ ഇത്രയധികം പേടിക്കുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഹിസ്ബുള്ളയും അതിന്റെയും മറ്റൊരു വശത്ത് ഹമാസും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്നു. ഇതുവരെ ഇറാൻ ഹിസ്ബുള്ളയെ കൊണ്ടും ഹമാസിനെ കൊണ്ടും തിരിച്ചടിപ്പിക്കും എന്നായിരുന്നു ഇസ്രായേൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല അവർ ഡയറക്റ്റായി തന്നെ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം വല്ലാത്തൊരു തീരുമാനവുമാണ്. എന്തായാലും ഇറാന്റെ പ്രതികാരം ഇസ്രായേലിനുള്ളിൽ തന്നെ തീർക്കും എന്നുള്ളത് ഉറപ്പാണ്. അസർബൈജാൻ ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇടനാഴിയായ രാജ്യം. അവിടെ ഇറാൻ പട്ടാളം വളഞ്ഞിരിക്കുന്നു. അവിടത്തെ ഇസ്രായേൽ പട്ടാളക്കാർക്ക് ഏതു നിമിഷവും ഇറാന്റെ ആക്രമണത്തെ നേരിടേണ്ടി വരുന്ന അവസ്ഥ. മാത്രമല്ല അവധിയിൽ പോയ ഇസ്രായേൽ പട്ടാളക്കാരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു നെതന്യാഹു. അവധിയിൽ പോയ ഇസ്രായേൽ പട്ടാളക്കാരെ തിരിച്ചു വിളിച്ചുകൊണ്ട് നെതന്യാഹു സൈന്യത്തിന്റെ കരുത്ത് കൂട്ടാൻ ശ്രമിക്കുന്നു. അത്രയും ഗതികേടിലായിപ്പോയി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വൻശക്തി. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഈ അവസരത്തിൽ കൈവിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ മുങ്ങിക്കപ്പലുകളും പടക്കോപ്പുകളും സൈനികരെയും ഒക്കെ അയച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കൻ സൈനികർക്ക് എത്രമാത്രം ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയും എന്ന ചോദ്യം വീണ്ടും ബാക്കിയാവും.